സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു കാര്യത്തിൽ എല്ലാ ക്ലബിൻ്റെയും ആരാധകർ ഒറ്റക്കെട്ടാണ്. ലീഗിലെ റഫറിമാരുടെ നിലവാരത്തിൻ്റെ കാര്യത്തിലാണത്. ആരാധകരെല്ലാം നിസ്സംശയം പറയും റഫറിമാർ അത്ര പോരെന്ന്. കഴിഞ്ഞ സീസണുകളിലെല്ലാം റഫറിമാരുടെ മോശം തീരുമാനം പല ടീമുകളുടെയും മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിച്ചിരുന്നു. കോച്ചുമാർ തന്നെ മോശം റഫറിങ്ങിനെതിരെ രംഗത്ത് വന്നത് പല കുറി നാം കണ്ടതാണ്. ഓരോ തവണയും സംഘാടകർ ഓരോരോ കാരണങ്ങൾ നിരത്തി റഫറിമാരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അടുത്ത സീസണിൽ റഫറിമാരുടെ പ്രകടനം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും ടീമുകളും. കഴിഞ്ഞ സീസൺ അവസാനിച്ചത് മുതൽ ഇന്ത്യൻ റഫറിമാരുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സംഘാടകർ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. റഫറിമാർക്ക് ക്ലാസുകൾക്കായി വിദേശ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് വിവിധ റഫറിംഗ് ക്ലിനിക്കുകൾ സംഘാടകർ കഴിഞ്ഞ മാസങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. റഫറിമാരുടെ നിലവാരം മെച്ചപ്പെടുത്താൻ പ്രത്യേക കോച്ചിംഗ് തന്നെ അവർക്ക് നൽകുന്നുണ്ട്. ലീഗിൻ്റെ സുഗമമായ ഒഴുക്കിന് പലപ്പോഴും റഫറിമാരുടെ മോശം തീരുമാനം വഴിയൊരുക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സംഘാടകർ ഇത്തരത്തിൽ ക്ലാസുകൾ നൽകുന്നത്. വിദേശ റഫറിമാരെ അടുത്ത സീസണിൽ നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ സാമ്പത്തികവും കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളും ഇത്തരമൊരു ആവശ്യത്തിന് എതിരാകുന്നു. നീണ്ട കാലം ബയോ ബബിളിൽ വന്ന് നിൽക്കാൻ വിദേശ റഫറിമാർ താല്പര്യം കാണിക്കില്ല. മാത്രമല്ല വിദേശ റഫറിമാർക്ക് ഇന്ത്യക്കാർക്ക് നൽകുന്നതിനേക്കാൾ അനേക മടങ്ങ് പ്രതിഫലം നൽകേണ്ടതായി വരുന്നു. എന്തായാലും ഇത്തവണ റഫറിമാർ നിലവാരമുയർത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.